ഹർത്താൽ, ബന്ദ്, വർഗീയ സംഘർഷങ്ങൾ തുടങ്ങിയവയുടെ മറവിൽ സ്വകാര്യ സ്വത്തുക്കൾ നശിപ്പിക്കുന്നത് തടയുന്നതിന്റെ ഭാഗമായി ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ സർക്കാർ. സ്വകാര്യ സ്വത്ത് നശിപ്പിക്കൽ വിരുദ്ധ ഓർഡിനൻസ് 2019 പുറപ്പെടുവിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചതായി മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഹർത്താലിന്റെയും ബന്ദിന്റെയും മറ്റും മറവിൽ പൊതുമുതൽ നശിപ്പിക്കുന്നതിന് തുല്യമാണ് സ്വകാര്യ സ്വത്തുക്കൾ നശിപ്പിക്കുന്നത്. അക്രമത്തിന് നേതൃത്വം കൊടുത്തവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കുന്നതിനുള്ള നടപടിയും ഓർഡിനൻസിലൂടെ ലക്ഷ്യം വയ്ക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. അക്രമ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്ത് പെട്ടെന്ന് പ്രഖ്യാപിക്കുന്ന ഹർത്താലുകൾക്ക് വിലക്കേർപ്പെടുത്തി ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു. ഇനി മുതൽ ഹർത്താലുകൾ 7 ദിവസം മുമ്പെങ്കിലും അറിയിച്ചിരിക്കണം. ഹർത്താലിലുണ്ടാവുന്ന എല്ലാ നാശനഷ്ടങ്ങൾക്കും ഹർത്താൽ പ്രഖ്യാപിക്കുന്നവർക്കെതിരെ ക്രിമിനൽ നടപടിയുണ്ടാകും. നാശനഷ്ടം അവരിൽ നിന്ന് ഈടാക്കും. ഹർത്താലിനെതിരെ സമർപ്പിച്ച ഹർജികളിലാണ് കോടതി ഇടക്കാല ഉത്തരവ് പ്രഖ്യാപിച്ചത്. 2 ദിവസത്തെ പണിമുടക്ക് നടക്കാനിരിക്കെയാണ് ഹൈക്കോടതി ഉത്തരവ് പുറത്തുവന്നത് എന്നതും പ്രസക്തമാണ്. പ്രതിഷേധിക്കാനുള്ള എല്ലാ മൗലികാവകാശങ്ങളും എല്ലാവർക്കുമുണ്ടെന്നും എന്നാൽ അത് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കരുതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. കല്യാൺ ജ്വല്ലറി ഗ്രൂപ്പ് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയ സ്വർണ്ണാഭരണങ്ങൾ തട്ടിക്കൊണ്ടുപോയതായി പരാതി. 98.05 വില വരുന്ന സ്വർണം, വെള്ളി ആഭരണങ്ങളാണ് അജ്ഞാതർ തട്ടിക്കൊണ്ടുപോയതെന്ന് കമ്പനി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. 7 ജനുവരി രാവിലെ 11:30 സംഭവം നടന്നതെന്ന് പരാതിയിൽ പറയുന്നു. തൃശൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് 2 വാഹനങ്ങളിലായാണ് ആഭരണങ്ങൾ കൊണ്ടുപോയത്. വാളയാർ അതിർത്തിക്ക് സമീപം ചാവടിയിൽ വെച്ച് ഒരു സംഘം ആഭരണങ്ങൾ കൊണ്ടുപോയ വാഹനങ്ങൾ തടയുകയും ഡ്രൈവർമാരെ വാഹനത്തിൽ നിന്ന് ബലം പ്രയോഗിച്ച് പുറത്താക്കി വാഹനങ്ങളുമായി കടന്നുകളയുകയും ചെയ്തുവെന്നാണ് പരാതിയിൽ പറയുന്നത്. വാഹനങ്ങളിലുണ്ടായിരുന്ന ആഭരണങ്ങൾക്ക് എല്ലാ രേഖകളും ഉണ്ടായിരുന്നതായും ഇൻഷുറൻസ് കമ്പനിയെ നഷ്ടപരിഹാരത്തിന് സമീപിക്കുമെന്നും കല്യാൺ ജ്വല്ലേഴ്സ് അറിയിച്ചു. മുന്നോക്ക സമുദായത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ചു ചേർത്ത അടിയന്തര മന്ത്രിസഭായോഗമാണ് ഈ തീരുമാനം കൈക്കൊണ്ടത്. ഇതിനായി ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരും. വാർഷിക വരുമാനം 8 ലക്ഷത്തിൽ താഴെയുള്ളവർക്കായിരിക്കും സംവരണം. സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമാണ് സംവരണം നൽകുക. സാധാരണ ബുധനാഴ്ചകളിലാണ് മന്ത്രിസഭായോഗം ചേരുന്നത്. എന്നാൽ തിങ്കളാഴ്ച അടിയന്തരമായി മന്ത്രിസഭായോഗം വിളിച്ചു ചേർക്കുകയായിരുന്നു. പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിനാൽ തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. 2000 ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ക്രിക്കറ്റ് പരമ്പരയ്ക്കിടെ നടന്ന ഒത്തുകളി കേസിലെ പ്രതി സഞ്ജി ചോളയെ ഇന്ത്യയ്ക്ക് കൈമാറാൻ ബ്രിട്ടീഷ് കോടതിയുടെ ഉത്തരവ്. വെസ്റ്റ്മിൻസ്റ്റർ മജിസ്ട്രേറ്റ് കോടതിയാണ് ഉത്തരവിട്ടത്. ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ UK ആഭ്യന്തര സെക്രട്ടറി സാജിദ് ജാവിദ് അന്തിമ തീരുമാനമെടുക്കും. ബ്രിട്ടീഷ് പൌരത്വമുള്ള സഞ്ജി ചോളയെ തിരിച്ചയക്കണമെന്നാവശ്യപ്പെട്ട് 2016 ഇന്ത്യ ബ്രിട്ടനെ സമീപിച്ചിരുന്നു. എന്നാൽ വെസ്റ്റ്മിൻസ്റ്റർ മജിസ്ട്രേറ്റ് കോടതി ഇന്ത്യയുടെ വാദം തള്ളുകയായിരുന്നു. പിന്നീട് ഹൈക്കോടതിയെ സമീപിച്ച ഇന്ത്യയ്ക്ക് അനുകൂലമായ വിധി വന്നു. തുടർന്ന് വീണ്ടും വെസ്റ്റ്മിൻസ്റ്റർ മജിസ്ട്രേറ്റ് കോടതിയെ ഇന്ത്യ സമീപിക്കുകയായിരുന്നു. ചുങ്കത്ത് ജ്വല്ലറി, അനുഭവം അതാണ് സത്യം.